നമസ്കാരം, ജോബിനാണ്. മൂന്നാറിന് അടുത്തുള്ള കാന്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ പങ്കുവയ്ക്കുന്നത്. മൂന്നാറിൽ നിന്ന് ഏകദേശം 49 കിലോമീറ്ററോളം ദൂരത്താണ് ഈ കാന്തല്ലൂർ എന്ന് പറയുന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അനേക വിധ വിനോദസഞ്ചാരികളൊക്കെ വന്നു പോകുന്ന സ്ഥലങ്ങളാണ്. അവിടുത്തെ മൂൺ നൈറ്റ് എന്ന് പറയുന്ന ഫോറസ്റ്റ് റിസോർട്ടിലേക്കുള്ള യാത്രയിലാണ് ഈ വീഡിയോ ഞാൻ എനിക്ക് ചിത്രീകരിക്കാൻ സാധിച്ചത്. അവിടത്തെക്കുറിച്ചുള്ള കുറച്ച് സീനറികളും അവിടുത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ കുറച്ച് മൃഗങ്ങളെയും ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എല്ലാ മനോഹരം നിറഞ്ഞ റോഡുകളും അതുപോലെ തന്നെ സൈഡിൽ നല്ല കാടും മലകളും എല്ലാം കണ്ടുകൊണ്ടുള്ള യാത്രയിൽ ഏകദേശം നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് ചെക്ക് പോസ്റ്റിൽ നമ്മൾ അനുവാദം ചോദിച്ചതിന് ശേഷമാണ് ഉള്ളിലോട്ട് പോകുന്നത്. തിരിച്ച് വരുമ്പോൾ നമുക്കാണ് ചെക്കിങ് ഉള്ളത്. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ചെക്കിങ് ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. അതിനുശേഷം നമ്മൾ വണ്ടി ഇട്ടതിന് ശേഷം, നമ്മൾ വന്ന വണ്ടി ഇട്ടതിന് ശേഷം അവിടെ നിന്ന് ജീപ്പിലാണ് നമ്മൾ യാത്ര ആരംഭിച്ചത്. ഈ മൂന്ന് നൈറ്റ് ഫോറസ്റ്റിൽ എത്തുന്നതിന് ഏകദേശം അവിടെ നിന്ന് 2 കിലോമീറ്ററോളം ഉള്ള ഏരിയ കാട്ടിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ല ഓഫ് റോഡ് ഡ്രൈവാണ് നമുക്കിവിടെ അനുഭവിക്കാൻ സാധിക്കുന്നത്. ജീപ്പിലുള്ള നമ്മുടെ ജീപ്പിലെ ഡ്രൈവർ നമുക്ക് വിവരണങ്ങൾ തരികയും കാടിനെക്കുറിച്ചും അവിടുത്തെ പ്രകൃതിയെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചുള്ള വിവരണം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിച്ചത്. രണ്ട് ജീപ്പുകളായിട്ട് നമ്മൾ ഏകദേശം 10-12 പേരോളം ഉണ്ടായിരുന്നു ഈ യാത്രയിൽ. നമ്മുടെ യാത്ര ഏകദേശം സന്ധ്യയോടടുത്തിരിക്കുന്നു. ഏകദേശം സൂര്യൻ അസ്തമിക്കാൻ സമയമായിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഇരുണ്ട ഒരു സന്ദർഭത്തിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രകൃതിയുടെ ഭംഗിയും സൗണ്ടും ആ ചെറിയൊരു ഇളം ഇരുട്ടും ഒക്കെയായിട്ടുള്ള യാത്ര നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നീയോ പറഞ്ഞു പോലെ ചേട്ടാ, നോക്കിക്കോണേ. കല്യാണത്തിന് വരികയും ചെയ്യാം.
നമ്മൾ ഏകദേശം സന്ധ്യയോടെ ഏകദേശം അടുത്തു കഴിഞ്ഞു. അപ്പോഴേക്കാണ് നമ്മുടെ മുന്നിലേക്ക് തന്നെ ഒരു കാട്ടുപോത്ത് നമ്മുടെ മുന്നിൽ എത്തിപ്പെട്ടത്. അതിനെയും കണ്ടുകൊണ്ട് അതിനെ ഭയപ്പെടുത്താതെ ഇപ്പോഴത്തെ യാത്ര മുന്നോട്ട് ആരംഭിച്ചിരിക്കുകയാണ്. നല്ല ശക്തനായിട്ടുള്ള ഒരു കാട്ടുപോത്താണ് നമ്മുടെ മുന്നിൽ കൂടി ഇപ്പോൾ കടന്നു പോകുന്നത്. അത് നമുക്ക് ദൂരെ ഒരു വട്ടത്തിൽ കൂടി കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ജീപ്പിന് സൗണ്ട് വേഗം തോറും അത് ഓടി ഓടി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന് ഇടയിലോട്ടോ സൈഡിലോട്ടോ ഓടാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് അത് മുന്നിൽ കൂടി തന്നെ നടന്നു പോകുന്നത്. നല്ല ഭംഗിയുള്ള കാലും, അതായത് നാല് കാലിലും വൈറ്റ് കളറും ഫുള്ള് ശരീരം ബ്ലാക്കും അല്ല നീണ്ടു വളഞ്ഞ കൊമ്പും ഒക്കെയാണ് ഇതിൻ്റെ ഒരു ഭംഗിയോടുകൂടിയുള്ള നടപ്പാണ് കാണാൻ സാധിക്കുന്നത്. എനിക്ക് ഇത്രയും അടുത്ത് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. അതിൽ നമ്മൾ കാഴ്ച വെങ്കളാവിലൊക്കെ നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും അടുത്ത് കാണാൻ സാധിക്കുന്നത് ആദ്യമായിട്ടാണ്. അത്ര നമുക്ക് ഈ ഒരു യാത്രയിൽ കൂടി നമുക്ക് അനുഭവിക്കാൻ പറഞ്ഞത് പറഞ്ഞത് ഭാഗ്യം ആണ്. അത് സൗണ്ട് കേൾക്കുമ്പോൾ നമ്മളത് തിരിഞ്ഞു നോക്കുന്നു, വീണ്ടും നടക്കുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഒരു യാത്ര. ഏകദേശം നല്ല 1000 കിലോയുടെ മുകളിൽ വെയിറ്റ് ഉണ്ടെന്നാണ് നമ്മളോട് ഡ്രൈവർ സൂചിപ്പിച്ചത്. ഡ്രൈവർ ഈ നാട്ടുകാരനാണ്. ഞാൻ അടങ്ങിയിരിക്കുന്നല്ലോ, അത് എന്നെ കുലുക്ക. ചുറ്റിനും നമ്മുടെ പുൽത്തൈലത്തിൻ്റെ ചെടികളാണ് റോഡിൻ്റെ രണ്ടു വശത്തായിട്ട് കാണുന്നത്. ഇത് വാറ്റി അവർ പുൽത്തൈലം ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം കൂടി അവിടെ നിലവിൽ ഉണ്ട്. അത് നമുക്ക് മേടിച്ചുകൊണ്ട് പോകാനൊക്കെ സാധിക്കുന്നതാണ്. ഇവിടുത്തെ ആൾക്കാർ തന്നെയാണത് വാറ്റി ഒരു പുൽ തൈലമാക്കി നമ്മുടെ കിട്ടുന്നത്. ഏകദേശം നല്ല വിലയൊക്കെ വരുന്നതാണ്.
അതിൻ്റെ ചെടികളൊക്കെയാണ് സൈഡിലൊക്കെ കാണുന്നത്. ഏകദേശം നമ്മൾ ആ കാടിൻ്റെ നടുക്കുള്ള ആ റിസോർട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇതാണ് മൂൺ നൈറ്റ് ഫോറസ്റ്റ് റിസോർട്ട് എന്നറിയപ്പെടുന്ന ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം നല്ല പഴക്കമുള്ള റിസോർട്ടാണ്. എൻ്റെ ഫ്രണ്ട് വരെയും നമുക്ക് ജീപ്പിൽ എത്താൻ സാധിക്കുന്നതാണ്. ജീപ്പ് ഡ്രൈവിൽ മാത്രമേ എത്താൻ സാധിക്കുകയുള്ളൂ. ബൈക്കിലോ സാധാ കാറിലോ ഒന്നും നമുക്ക് വരാൻ സാധിക്കില്ല. നമ്മൾ എത്തിപ്പെട്ടു. രണ്ടാമത്തെ ഞങ്ങളുടെ കൂടെയുള്ള സുഹൃത്തുക്കളും എല്ലാം രണ്ടാമത്തെ ജീപ്പ് അവിടെ എത്തിപ്പെട്ടു കഴിയുന്നു. അടുത്ത നമ്മുടെ റിസോർട്ടിലെ ആ കയറി വരുന്ന എൻട്രൻസിൻ്റെ അവിടുത്തെ വിവരണങ്ങളാണ്. അതും കയറി വരുമ്പോൾ ഒരു സാധാ ഒഴിഞ്ഞ കുപ്പിയുടെ ഒരു ചെറിയൊരു ബാർ മോഡലാണ്. അത് കുപ്പികളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് നമ്മുടെ ഹോളാണ്. ടി വി അതുപോലെ തന്നെ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ പണിയെ പണി ചെയ്തേക്കുന്ന രീതിയിൽ ഈ വീട് പണികൾ പിടിച്ചിരിക്കുന്നത്. മോർണിംഗ് എല്ലാവരുടെയും ഉറക്ക കഴിഞ്ഞതിന് ശേഷം മോർണിംഗ് വാക്കിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കാടിൻ്റെ ഏകദേശമുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് സന്ദർശിച്ച് കാര്യങ്ങൾ കാണാനും വിലയിരുത്താനും ഒക്കെയായിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതിനെ തേടിയുള്ള യാത്രയിലാണ്. അഴിമലയുടെ മണ്ടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഏകദേശം മൂന്നാം സിറ്റിയൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അങ്ങോട്ടുള്ള യാത്ര രാവിലെ നല്ല തണുപ്പുണ്ട്. ഞാൻ ഏകദേശം ആ വ്യൂ പോയിൻറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് അവിടെ നാട്ടി കാണാൻ സാധിക്കുന്നതാണ്. ആരോ നേരത്തെ വന്ന് താമസിച്ചവർ അതിൻ്റെ നാട്ടി വെച്ചതാണ്. പക്ഷെ മലകളും അതുപോലെ തന്നെ നമ്മുടെ ദേശപതാക പാറി പറക്കുന്നതും ഇതൊക്കെ കണ്ട് ആ ഒരു മനസ്സിൻ്റെ സന്തോഷം നമുക്ക് അവിടെ പറഞ്ഞറിയിക്കാൻ സാധിക്കാൻ വളരെ പാടാണ്. പ്രകൃതിയുടെ ഭംഗിയും സൂര്യൻ ഒരു വശത്തോട് ലൈറ്റിംഗ് കൊടുത്ത് വേറൊരു മലയിലേക്ക് കൊടുത്തേക്കുന്നതൊക്കെ നമുക്ക് ഉടനെ കാണാൻ സാധിക്കുന്നതാണ്. ഒരു നല്ലൊരു പാറയുടെ പുറത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തികച്ചും ചെറിയ ചരിവോടുകൂടിയുള്ള ഒരു ചെറിയ പൊക്കയാണ്. അപകടങ്ങളൊക്കെ പതിഞ്ഞിരിപ്പോൾ ഉണ്ടാകാം. പിന്നെ അതിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഏർമാടം കാണാൻ സാധിക്കുന്നത്. അതിനടുത്ത റിസോർട്ടിൽ തൊട്ടടുത്ത് തന്നെയാണ് ഏർമാടം നിലവിലുള്ളത്. ഇപ്പം നമ്മൾ ഇന്നലെ ഡയറ്റ് വന്നുകൊണ്ട് നമുക്ക് പുറമേ നിന്ന് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പകലെ ഈ വീഡിയോ ഇവിടെ എടുത്ത റിസോർട്ട് ഒന്നുകൂടി കാണിക്കുന്നത്.
രാവിലെ എല്ലാവരും എണ്ണിച്ച് ഫുഡൊക്കെ കഴിച്ച് കറങ്ങാൻ പോകാനുള്ള പരിപാടിയിലുള്ള ഒരുക്കങ്ങളിലാണ്. അതിൻ്റെ ഒരുക്കോ കറക്കോ കുളി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പോൾ അടുത്ത യാത്ര ആരംഭിക്കാൻ പോകുന്നത്. അടുത്ത ചെടികളും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയോടുകൂടിയുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവരും ഫോട്ടോ എടുക്കാനും പല പല ഭാഗങ്ങളിലായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഏറുമാടം, നമ്മുടെ അടുത്തുള്ള ഏറുമാടത്തിലേക്കുള്ള കയറ്റമാണ്. ഏകദേശം നാലഞ്ച് പേർക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ഇടവും കൂടിയാണ്. പക്ഷെ നമുക്കത് സ്റ്റേ ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം കാറ്റ് കൊണ്ടിരിക്കാനും കഥ പറയാനും ഒക്കെ ഒരു നല്ലൊരു ഒരു ഏരിയ കൂടിയാണ്. അത്യാവശ്യം ആ ഒരു വ്യൂ ഒക്കെ നമുക്ക് അത്യാവശ്യം ചെറിയ രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ്. വലിയ രീതിയിലുള്ള ചെറിയ രീതി നമുക്ക് കിട്ടുന്നതാണ്. മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഏറുമാടത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ ചെയ്തായിരുന്നു. പക്ഷേ അത് നമുക്ക് പുറത്ത് ഒരാൾക്ക് താമസിക്കാൻ, രണ്ട് മൂന്ന് പേർക്കൊക്കെ താമസിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇത് നമുക്ക് ഇരുന്ന് അതൊക്കെ പറഞ്ഞ് ഇരിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ കിട്ടുന്നത്. നല്ല ഒന്നാം തരം നെല്ലിക്ക നമുക്ക് നേരിട്ട് പറിക്കാനൊക്കെ സാധിക്കുന്നതാണ്. ഒരു വട്ടം കൂടി തന്നെ ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്ത് തിരിക്കുവാൻ മോഹം എന്നുള്ള പാട്ടുകളൊക്കെ നമ്മൾ ഈ ഒരു നെല്ലിമരത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് ഓർമ്മകളിൽ ഒരുപാട് അനുഭവങ്ങളൊക്കെ വരുന്നതാണ്. അതിനുശേഷമാണ് ഞങ്ങൾ പിന്നെ ഈ ഒരു റിസോർട്ടിൻ്റെ സ്വന്തം പ്രൈവറ്റ് പ്രോപ്പർട്ടിയായ വെള്ളച്ചാട്ടത്തിലും കുളിക്കാനും നല്ല തണുത്ത ഐസ് കട്ട പോലത്തെ വെള്ളമാണ്. അത് കുളിക്കാനൊക്കെ പ്രത്യേകം സാധിക്കും. നല്ല കൈയിലോട്ട് അങ്ങോട്ട് വീഴുമ്പോൾ നമ്മൾ കട്ട വീഴുന്നതിന് തുല്യമായിട്ടുള്ള ഐസ് കട്ട വീഴുന്നതിന് തുല്യമായിട്ടുള്ള തണുപ്പും കട്ടയും ഒക്കെയാണ് ശരി. കാരണം ഇവിടെ നമുക്ക് നീന്തറിയാത്തവർക്കൊന്നും ഇറങ്ങി സൈഡിൽ നിന്നില്ല, നല്ല പദമായ ആഴമുണ്ട്. ഒരു ചെടി നമുക്ക് ആഴമില്ലാത്ത ഏരിയ കൂടിയാണ്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു രസമുള്ള കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുക. അത് കഴിഞ്ഞ ശേഷം നമ്മൾ തിരിച്ചു വന്നതിന് ശേഷമാണ് ആനയെ കാണാൻ സാധിച്ചത്. കാട്ടാനയാണ്, കുറേ ആനകളും കുട്ടികളും ഒക്കെ അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അതിനെ കൂടുതൽ നമ്മൾ അതിൻ്റെ അടുത്തോട്ട് പോയി ഷൂട്ട് ചെയ്ത് അതിനെ ബുദ്ധിമുട്ടിക്കേണ്ട, കാരണം നമുക്കതൊരു ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയി ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. മാറി നിന്ന് കണ്ടതിന് ശേഷം ഇതൊക്കെ നമ്മൾ അടുത്ത സ്ഥലങ്ങളിലേക്ക് നീങ്ങാൻ പോവുകയാണ്.
അങ്ങനെ നിൽക്കുമ്പോഴാണ് താണ്ട്ര വേറൊരു സൈഡിൽ കാട്ടുപോത്തും മ്ലാവും കൂടി കണ്ടുമുട്ടുന്നത്. അതിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അത് മാറി മാറി പോവുകയാണ്. കാരണം അതിൻ്റെ അടുത്തോട്ട് നമുക്ക് എത്താൻ സാധിക്കില്ല, കാരണം വന്യമൃഗങ്ങൾ പെടുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ആക്രമിക്കും എന്നത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാറി നിന്ന് കണ്ട് നമ്മളതിൻ്റെ വീഡിയോ കണ്ട് രസിക്കുക. പക്ഷേ ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് കൂടുതൽ നമ്മൾ ഈ റിസോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾ കാണുവാൻ വേണ്ടി എൻ്റെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനും ഒരു പ്രയോജനം ചെയ്യുന്നത്. അതുകൊണ്ട് ഇല്ലാത്തുള്ള തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചറിയിക്കാം. കമൻറ്റ് ബോക്സായി നിങ്ങൾ അറിയിക്കാവുന്നതാണ്, നേരിട്ട് അറിയിക്കാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇതിന് തുടർ ഭാഗങ്ങൾ ഉടൻ തന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇതിൽ കണ്ടതിൽ എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ജോബിൻ ജി മംഗളത്തിൽ സ്നേഹത്തോടെ.